ഇടത്തെ കൈ ഇല്ലേയില്ല, വലത്തെ കൈ മുട്ടിന് താഴെ വരെ മാത്രം, കാലുകൾ രണ്ടും ഒന്നിനും കഴിയാത്ത വിധം തളർന്നവ. അങ്ങനെ ജനിച്ച ഒരു കുഞ്ഞ്. കുഞ്ഞായിരിക്കുമ്പോൾ തന്നെ ടി വി പാട്ടുകൾ ശ്രദ്ധിക്കും, കൈപ്പത്തിയില്ലാത്ത വലത്തെ കൈകൊണ്ട് താളം പിടിക്കും, താളത്തിനൊത്ത് വിഷമിച്ച് വിഷമിച്ച് ശരീരം അനക്കും. വാപ്പിയും ഉമ്മിയും അത് പ്രോത്സാഹിപ്പിച്ചു. ഒന്നിനും ആവതില്ലാത്ത തങ്ങളുടെ പാവം കുഞ്ഞ് അങ്ങനെയെങ്കിലും സന്തോഷിക്കട്ടെ എന്ന് വെച്ചിട്ട്. അതായിരുന്നു തുടക്കം. 250 രൂപയുടെ കളിപ്പാട്ട കീബോർഡിൽ വായിച്ചു തുടങ്ങി. 10 വിരലും ഉപയോഗിച്ചാലും കുട്ടിക്കാലത്ത് വഴങ്ങാത്ത കീബോർഡ് വിരലുകളില്ലാത്ത യാസിൻ പഠിച്ചെടുത്തത് 9 വയസ്സിന്. ആ നേട്ടം ഒരു ഗുരുവിൻ്റെയും സഹായമില്ലാതെ. പിന്നീടുണ്ടായത് മാസ്റ്റർ യാസിൻ എന്ന പ്രൊഫഷണൽ കീബോർഡ് വാദകൻ. പിന്നാലെ കണ്ണും കെട്ടി കീബോർഡിൽ ദേശീയഗാനം ആലപിച്ചു, ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഇടം നേടി. എൺപത് 80% ചലന അവയവ വെല്ലുവിളി നേരിടുന്ന ഈ 12-കാരന് ഇന്ന് നൃത്തവും ചിത്രരചനയും കഥാരചനയും അന്യമല്ല. ആലപ്പുഴ ജില്ലാ സ്കൂൾ കലോത്സവത്തിൽ നല്ല നടനായും അംഗീകാരം നേടി. പഠിക്കുന്നത് സാധാരണ സ്കൂളിൽ, ക്ലാസ്സിലും 1. ഞങ്ങൾ ചെല്ലുമ്പോൾ കണ്ട യാസിന്റെ വീട് ഇതാണ്. പാതി ടിൻ ഷീറ്റിട്ട കൊച്ചു വീട്, പെരുമഴയിൽ വെള്ളം കെട്ടിയ മുറ്റം, കനത്ത മഴയ്ക്ക് അകത്തും വെള്ളം കയറുന്ന വീട്. ഈ വീട്ടിലിരുന്നാണ് യാസിൻ അത്ഭുതം സൃഷ്ടിക്കുന്നത്. ഞങ്ങൾ ഹർഷാരവങ്ങളോടെ ക്ഷണിക്കുന്നു മലയാളികളുടെ സ്നേഹവാത്സല്യങ്ങളിലേക്ക്. ജന്മാവശ്യതകളെ ഇച്ഛാശക്തി കൊണ്ട് മറികടന്ന